തിരുവനന്തപുരം തോന്നക്കിലെ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉത്പാദന മേഖല സ്ഥാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാന വാക്സിൻ നയം വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഡോക്ടർ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഏൽപ്പിക്കാനും തീരുമാനമായി. വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, വിശദാംശങ്ങൾ. അനുജ, തിരുവനന്തപുരം തോന്നക്കരിലെ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉൽപാദന മേഖല സ്ഥാപിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇവിടെ വാക്സിൻ യൂണിറ്റ് ഉൽപാദിപ്പിക്കാൻ തയ്യാറാകുന്ന സ്ഥാപനങ്ങൾക്ക് നിരവധി ഇളവുകളും സൗജന്യങ്ങളും ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം ആങ്കർ വ്യവസായങ്ങൾക്ക് പ്രത്യേക പാക്കേജ് ആയിരിക്കും അനുവദിക്കുക. ലീസ് പ്രീമിയത്തിന്റെ 50% സബ്സിഡിയോടെ 60 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് നൽകാനാണ് തീരുമാനം. അതോടൊപ്പം KSIDCയുമായുള്ള പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഉപകരണങ്ങൾ, പ്ലാന്റ്, യന്ത്രങ്ങൾ എന്നിവയുടെ വിലയുടെ 30% വരെയുള്ള തുക ഫിൽ ഫിനിഷ് യൂണിറ്റിന് 1 കോടി രൂപയ്ക്കകത്തും വാക്സിൻ ഉൽപാദന യൂണിറ്റിന് 5 കോടി രൂപയ്ക്കകത്തും സബ്സിഡി നിരക്കിലെ മൂലധന സഹായം എന്ന നിലയ്ക്ക് നൽകും. ഇതുപോലെ നിരവധി സഹായങ്ങളാണ് പുതിയതായിട്ട് വാക്സിൻ ഉൽപാദന മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ഥാപനങ്ങൾക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംരംഭത്തിന് ഏകജാലക അനുമതിയും ഫാസ്റ്റ് ട്രാക്ക് അംഗീകാരവും 30 ദിവസത്തിനുള്ളിൽ നൽകും. ബിൽ തുകയിൽ യൂണിറ്റിന് 2 രൂപ വൈദ്യുതി നിരക്ക് സബ്സിഡി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ സ്ഥാപനങ്ങളെ ഈ വാക്സിൻ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ ആകർഷിക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തത്. ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉൽപാദന യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള കൺസൾട്ടന്റായി വാക്സിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗവും HLL ബയോടെക് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥനുമായ വിജയകുമാർ സിസ്ലയെ നിയമിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെയും സംസ്ഥാന വാക്സിൻ നയം വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഏൽപ്പിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അനുജ, തിരുവനന്തപുരം തോന്നക്കിളിയിലെ ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉത്പാദന മേഖല സ്ഥാപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വാക്സിൻ നയം വികസിപ്പിക്കുന്നതിന്റെ ചുമതല ഡോക്ടർ ബി ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഏൽപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു.